ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോഫ്റ്റ് പേസ്റ്റൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു മുഖം വരച്ചെടുക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വരയ്ക്കാൻ വേണ്ടി ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് മിന്നൽ മുരളി എന്ന ചിത്രത്തിൽ ടൊവിനോ ചെയ്യുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഇമേജാണ്. ഈ ഒരു ഫോട്ടോ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ഫേസാണിത്. കാരണം ടൊവിനോ തന്നെ ആണോ എന്ന് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് ഡൗട്ട് വരുന്ന രീതിയിലുള്ളൊരു ഫേസാണ്. അങ്ങനെയുള്ള ഫേസ് നമുക്ക് ഇതേപോലെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ ആളുടെ ഫോട്ടോ, ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് ഇന്ന ആളാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഫോട്ടോസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അല്ലാത്ത ഫോട്ടോ നമ്മൾ വരയ്ക്കാൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, അത് അവർ തന്നെയാണ്, അങ്ങനൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് എപ്പോഴും സെലക്ട് ചെയ്യുക. ഞാൻ നോക്കിയിട്ട് ഇതിൽ കുറച്ച് ക്ലിയർ ഉള്ള ഫോട്ടോ ഇതായത് കൊണ്ടാണ് ഈ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തത്. എന്തായാലും നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം ഇപ്പോൾ ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുമെന്നുള്ളത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാലേ അറിയാൻ പറ്റുകയുള്ളൂ. സോഫ്റ്റ് പേസ്റ്റൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ലൈഫിൽ ആദ്യമായിട്ടാണ് സോഫ്റ്റ് പേസ്റ്റൽ വെച്ചിട്ട് ഒരു ഡ്രോയിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യം തന്നെ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് പറയാനായിട്ട് കഴിയില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാലേ ഉള്ളൂ അത് എങ്ങനെയാണ് എന്നൊക്കെ എനിക്ക് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡ്രോയിങ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അത് എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടെന്ന കാര്യവും, പിന്നെ അത് എത്രത്തോളം നല്ലതാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നൊക്കെ ഞാനത് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിൻ്റെ ഔട്ട്ലൈൻ ഞാൻ ഒരു തവണ വരച്ചിട്ട് ചെറിയ തെറ്റ് വന്നതുകൊണ്ട് ഞാൻ വീണ്ടും മാറ്റി വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെത് ആ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതെൻ്റെ രണ്ടാമത്തെ ഔട്ട്ലൈനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒറ്റ ഡ്രോയിങ്ങിൽ തന്നെ എല്ലാം കറക്റ്റായിട്ട് വരയ്ക്കുന്നതെന്ന്. അങ്ങനെയല്ല, എനിക്കും ഇടയ്ക്കൊക്കെ തെറ്റ് പറ്റാറുണ്ട്. അപ്പോൾ നിങ്ങൾ തെറ്റ് പറ്റുന്നതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങളും പേടിക്കേണ്ട, എല്ലാവർക്കും തെറ്റ് പറ്റാറുണ്ട്. പക്ഷേ അതൊന്നും അവരങ്ങനെ കാണിക്കാറില്ല, കാരണം തെറ്റുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. കറക്റ്റായിട്ട് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് ഇതിൽ ഉപയോഗിക്കാതിരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഔട്ട്ലൈനാണ്. ഇതും ചെറിയൊരു പ്രോബ്ലം ഉള്ളതുപോലെ തോന്നുന്നു, പക്ഷേ എങ്കിലും നമുക്ക് ശരിയാക്കിയെടുക്കാം. ഏകദേശം കംപ്ലീറ്റായി ഔട്ട്ലൈൻ കംപ്ലീറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൊവിനോയുടെ ഒരു ഫേസ് കട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ചില ചിത്രങ്ങൾ നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കും തന്നെ ഇന്ന ആളാന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. ചില ചിത്രങ്ങളിൽ നമുക്കത് കിട്ടാറില്ല. അപ്പോൾ കംപ്ലീറ്റായി കഴിഞ്ഞാലേ ഉള്ളൂ ഏകദേശം ആ ഒരു ഷേപ്പ് കിട്ടാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റായി കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഒഴിവാക്കുക. പകുതി വരച്ച് വെച്ചിട്ട് അത് തെറ്റിപ്പോയിട്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കരുത്. ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രം തെറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അങ്ങനെ നമ്മുടെ ഔട്ട്ലൈൻ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയൊരു മുഖച്ചായ ടൊവിനോയുടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷെയ്ഡ് ചെയ്ത് കറക്റ്റാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ക്യാമലിൻ്റെ സോഫ്റ്റ് പേസ്റ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ടാണ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്ലൈൻ കുറച്ചുകൂടെ ഒന്ന് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഫസ്റ്റ് ഒരു ലൈറ്റ് കളർ വെച്ചിട്ട്, ലൈറ്റ് യെല്ലോ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്തെടുക്കുകയാണ്. സോഫ്റ്റ് പേസ്റ്റലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനായി സാധിക്കും. ഇതുപോലെ കൈവിരലുകൾ ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഈ പൗഡറുകളൊക്കെ ഇതേപോലെ ബ്ലെൻഡ് ചെയ്യുന്നില്ല, അതുപോലെ നമുക്ക് ഈസി ആയിട്ടിത് ബ്ലെൻഡ് ചെയ്യാൻ സാധിക്കും. ഇത് ശരിക്കും ഒരു പൗഡറിൻ്റെ ഒരു ക്യൂബായിട്ട് കണ്ടാൽ മതി. അതായത് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഇത് പൗഡർ പോലെ ഫേസിലൊക്കെ ഇങ്ങനെ വരും, എന്നിട്ട് അതിങ്ങനെ വിരല് കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ ബ്ലെൻഡാകുന്നത് അതുപോലെ, അതായത് ഒരു ഡിജിറ്റൽ പെയിൻറ് പോലെയൊക്കെ നമുക്ക് വർക്കിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതായത് വരച്ചതാണോ അല്ലെങ്കിൽ അതായത് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് ഇതുപോലുള്ള പേസ്റ്റൽസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഫേസിൽ ഞാൻ ആദ്യം തന്നെ സ്കിൻ ടോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ മുകളിൽ പിന്നീട് നമുക്ക് വൈറ്റ് പേസ്റ്റിൽ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കളർ പെൻസിൽ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ വാട്ടർ കളർ ചെയ്യുന്ന പോലെ ഹൈലൈറ്റ്സ് ഒഴിവാക്കി വിടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ തെറ്റ് പറ്റുന്നത് നിങ്ങൾ പേടിക്കുക വേണ്ട. എവിടെയെങ്കിലും നമുക്ക് തെറ്റ് പറ്റിയാൽ, ഹൈലൈറ്റ്സൊക്കെ മാഞ്ഞു പോയാൽ നമുക്ക് വൈറ്റ് പേസ്റ്റൽ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. തുടക്കക്കാർക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് സ്കിൻ ടോൺ ഇതൊക്കെ പഠിച്ചെടുക്കാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള പേസ്റ്റൽ വർക്കുകളാണ്.
ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇപ്പോൾ മുടിയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് ഫസ്റ്റ് ലെയർ പോലെ ഒന്ന് ഡാർക്കാക്കി എടുത്തിരിക്കുകയാണ്. പക്ഷേ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് തന്നെ നേരിട്ട് ബ്ലാക്ക് കൊടുക്കാം. നമ്മൾ കളർ പെൻസിലിൽ അങ്ങനെ ചെയ്യാറില്ല, ഫസ്റ്റ് ലൈറ്റ് കളേഴ്സ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ വേണമെന്നില്ല, കാരണം ഇതിൻ്റെ മുകളിൽ നമുക്ക് ലൈറ്റ് കളേഴ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പെൻസിലും മറ്റു ഇതിലൊന്നും അങ്ങനെ ചെയ്യാൻ സാധിക്കാറില്ല, അതുകൊണ്ടാണ്. പക്ഷെ പേസ്റ്റലിൽ നമുക്ക് തെറ്റുപറ്റുന്നത് പേടിക്കുകയേ വേണ്ട, മൈൻഡ് ഫ്രീ ആക്കിയിട്ട് ഈസി ആയിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഡ്രോയിങ്സ് ചെയ്തെടുക്കാൻ സാധിക്കും. പേസ്റ്റൽസ് ഉപയോഗിക്കുമ്പോഴുള്ള ചെറിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചെറിയ രീതിയിലുള്ള ഡീറ്റെയിലിംഗ് ഒന്നും ഇതുകൊണ്ട് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ നമുക്ക് ചിലപ്പോൾ പെൻസിലുകൾ യൂസ് ചെയ്യേണ്ടി വരും. അതിൻ്റെ തന്നെ പേസ്റ്റൽ പെൻസിലുകളും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കളേഴ്സ് അത് വാങ്ങി വെച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് ഡീറ്റെയിൽഡായിട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഫേസിൽ ഒരു റെഡ് കളർ വെച്ചിട്ട് കുറച്ചുകൂടെ രണ്ടാമത്തെ ലെയർ ചെയ്യുകയാണെന്ന്, ഡാർക്ക് വരുന്ന ഭാഗങ്ങളിൽ. അതുപോലെ തന്നെ കണ്ണിൻ്റെയൊക്കെ ആ ഭാഗങ്ങളിൽ ബ്രൗൺ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ്. അവിടെയൊക്കെ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണല്ലോ സാധാരണ ഉണ്ടാവുക. എന്തായാലും പെൻസിലിനേക്കാൾ ഏറ്റവും എളുപ്പം പേസ്റ്റലുകളാണ്. കാരണം പെൻസിൽ വെച്ചിട്ട് നമ്മളൊരു ഏരിയ ഷെയ്ഡ് ചെയ്യണമെങ്കിൽ കുറേ സമയം എടുക്കും. മാത്രമല്ല കളറ് പെട്ടെന്ന് പെൻസിലിൽ നിന്നും പേപ്പറിലേക്ക് പിടിക്കുകയില്ല. എന്നാൽ ഇതുപോലുള്ള പേസ്റ്റലുകളിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഏരിയ ഷെയ്ഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് ഒരു മിനിറ്റ് മതി ഒരു വലിയൊരു ഏരിയ കംപ്ലീറ്റ് കളർ ചെയ്യാൻ. പക്ഷേ പെൻസിലാവുമ്പോൾ ഒരു വലിയ ഏരിയ കവർ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ നമ്മൾ പെൻസിലിട്ട് ഉരച്ചാൽ മാത്രമേ ഉള്ളൂ ആ ഒരു ഏരിയ കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്, ഇതേപോലെ പുരികോ ഇതൊക്കെ വരയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ചിത്രം വരയ്ക്കണമെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ പെൻസിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ വിരൽ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വിരലിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കൂടുതലായിട്ട് ബ്ലെൻഡ് ആയിപ്പോൾ, അതുകൊണ്ട് ചെറിയ ഭാഗങ്ങൾ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ ബഡ്സാണ് ഉപയോഗിക്കുന്നത്. ബഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ പോയിൻ്റൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെൻ്റെ ആദ്യത്തെ പേസ്റ്റൽ വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക്സ് ഒന്നും എനിക്കറിയില്ല. ഞാനൊരു എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഇപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ മുടിയിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ബ്ലൂ കളർ വെച്ചിട്ടാണ്. ബ്ലൂ കളർ വെച്ചിട്ട് ഡീറ്റെയിലും ചെയ്തിട്ട് പതുക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മുടി കണ്ടില്ലേ കുറച്ചുകൂടെ ഒരു ഭയങ്കര റിയലിസ്റ്റിക് പോലെയൊക്കെ ഫീല് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഡാർക്കിൻ്റെ മുകളിൽ പിന്നീട് നമുക്ക് ലൈറ്റ് കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ പേസ്റ്റലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഞാൻ പറഞ്ഞത് തുടക്കക്കാർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഇതാണ്. കാരണം ഷെയ്ഡിങ്ങിലൊക്കെ ഓരോ പ്രോബ്ലം ഉണ്ടാകും, ബ്ലെൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഹൈലൈറ്റ്സൊക്കെ കവർ ചെയ്ത് ബ്ലെൻഡായി പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്ക് ഇതുപോലുള്ള പേസ്റ്റലുകൾ പരീക്ഷിക്കാവുന്നതാണ്. ഇതേപോലെ ഹൈലൈറ്റ്സൊക്കെ മാഞ്ഞു പോയാൽ നിങ്ങൾ പേടിക്കേണ്ട, അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വൈറ്റ് പേസ്റ്റൽ വെച്ചിട്ട് എവിടേക്കാണ് ഹൈലൈറ്റ്സ് ഉള്ളത് അവിടേക്ക് നിങ്ങൾക്ക് ഹൈലൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ടീഷർട്ടാണ് വരയ്ക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇത് വരയ്ക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും മിനിമം വേണം. അതേ സ്ഥാനത്ത് ഈ പേസ്റ്റൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് പോലും വേണ്ട, അത്രയും ഈസി ആയിട്ട് നമുക്കൊരു വലിയൊരു ഏരിയ പെട്ടെന്ന് കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ സാധിക്കും. വിരൽ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റൊരു കുഴപ്പം എന്താ പറഞ്ഞാൽ, നമ്മളുടെ കൈ ടച്ച് ആവുന്നിടത്തൊക്കെ ഇതൊരു പൗഡർ പോലെ കയ്യിലൊക്കെ ആവും. അപ്പോൾ നമ്മൾ ആ കാര്യം വളരെ ശ്രദ്ധിക്കണം. പിന്നീട് ആ കൈ പേപ്പറിൻ്റെ മറ്റെവിടെയും തട്ടിക്കഴിഞ്ഞാൽ ആ കളർ അവിടെ എത്തും. അങ്ങനെ കളറ് കൂടുതലും ഓവറായിട്ട് ബ്ലെൻഡ് ആവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഡാർക്ക് കളർ, ഇപ്പോൾ തലമുടിയൊക്കെ ചെയ്തില്ലേ, അത് അവിടെ നമ്മുടെ കൈ ടച്ചായി കഴിഞ്ഞാൽ അവിടെ ആ ഡാർക്ക് ഷെയ്ഡ് വരികയും ആ കൈ പിന്നീട് നമ്മൾ മുഖത്ത് എവിടെയെങ്കിലും ടച്ച് ആവുകയാണെങ്കിൽ ആ കളറ് മുഖത്താവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് എല്ലാം കൂടെ കുളമാവും. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യണം. ഇതുപോലെ പേസ്റ്റൽ വർക്ക് ചെയ്യുമ്പോൾ കയ്യിൻ്റെ അടിയിൽ ഇതുപോലെ കളറ് പറ്റി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് വരാതെ നോക്കണം. ഈ ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ബ്രസ്ട്രോയുടെ പേപ്പറാണ്. ബ്രസ്ട്രോയുടെ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന പേപ്പറിൽ തന്നെയാണ് ഇപ്പോൾ പേസ്റ്റൽ വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനായിട്ട് ശരിക്കും പേസ്റ്റലിൻ്റെ പേപ്പേഴ്സ് വാങ്ങാൻ കിട്ടും. പല കളറിലുള്ള റെഡ് കളർ അല്ലെങ്കിൽ ബ്ലൂ കളർ, അങ്ങനെ കളർഫുള്ളായിട്ടുള്ള പേപ്പേഴ്സ് വാങ്ങാൻ കിട്ടും. അതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വൈറ്റ് പോഷൻ വേണ്ടെടുത്ത് വൈറ്റ് പേസ്റ്റൽ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള പേപ്പറിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നത്. 200 രൂപയുടെ ഒരു പേസ്റ്റൽ ബോക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് നിരവധി വർക്കുകൾ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതുപോലെ ഫേസ് മാത്രമല്ല, നമുക്ക് നേച്ചർ ഫോട്ടോഗ്രാഫി പോലുള്ള ചിത്രങ്ങൾ, അതുപോലെ തന്നെ മാക്രോ ഫോട്ടോഗ്രാഫി, ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടൊക്കെയുള്ള കിടിലൻ ചിത്രങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ പേസ്റ്റൽ വെച്ചിട്ട് അടിപൊളിയായിട്ട് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുക
നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റൊക്കെ വരച്ച് മാത്രം പരിചയമുള്ള ബിഗിനേഴ്സ് പെട്ടെന്ന് കളറിലേക്ക് മാറുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇത് യൂസ്ഫുള്ളാവും. പലപ്പോഴും ഓയിൽ പേസ്റ്റലിനേക്കാൾ കൂടുതൽ നല്ലത് ഇതുപോലുള്ള സോഫ്റ്റ് പേസ്റ്റലാണ്. ഓയിൽ പേസ്റ്റല് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പിന്നെ അതുപോലെ തന്നെ ലെയർ ചെയ്യാനും ഇത്ര എളുപ്പത്തിൽ സാധിക്കുകയില്ല. പിന്നെ സോഫ്റ്റ് പേസ്റ്റലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ലെയർ ചെയ്യാനും അതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്യാനും സാധിക്കും. ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു പ്രശ്നം പറഞ്ഞാൽ ഇതുപോലെ കയ്യിൻ്റെ അടിയിലൊക്കെ പെട്ടെന്ന് പറ്റി പിടിക്കും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലുള്ള സോഫ്റ്റ് പേസ്റ്റൽസ് വാങ്ങുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ടോവിനോയുടെ ചിത്രം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സമയം വെറും 1 മണിക്കൂറാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ സാധാരണ 2 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഒരു പോർട്രേറ്റ് കംപ്ലീറ്റ് ചെയ്യാറ്. ആ എനിക്ക് വെറും 1 മണിക്കൂർ കൊണ്ട് ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്യാനായി സാധിച്ചു. അതും ആദ്യമായിട്ടാണ് ഈ വർക്ക് ഞാൻ ചെയ്യുന്നത്. സോഫ്റ്റ് പേസ്റ്റൽ ഞാൻ ഇതുവരെ ഉപയോഗിച്ച് ഒരൊറ്റ ചിത്രം പോലും വരച്ചിട്ടില്ല. അപ്പോൾ ഒരു തുടക്കക്കാരനായ എനിക്ക് ഇത്രയും എളുപ്പത്തിൽ വരയ്ക്കാൻ സാധിച്ചു. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഒരു ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഈ ഒരു ചിത്രം ഫുള്ളി പെർഫെക്റ്റ് അല്ല, ഔട്ട്ലൈനിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ചിത്രത്തെ ബാധിച്ചിട്ടുണ്ട്. എങ്കിലും തിരക്കേടില്ല എന്നാണ് പലരും ഞാൻ കാണിച്ചിട്ട് പറഞ്ഞത്. ആ കുഴപ്പമില്ല, ടൊവിനോയുടെ ഒരു ചായ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇതുപോലെ ഫ്രീ ഹാൻഡ് ആയിട്ടൊന്നും വരയ്ക്കണമെന്ന് പറയുന്നില്ല. നിങ്ങൾ ഗ്രിഡ് മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം മാത്രം വരയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തു വന്നത്. പിന്നെ ഇത് ഇതുപോലല്ല, ഇതിലും റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാൻ പെട്ടെന്ന് വരച്ചെടുത്ത് നോക്കണ്ട. നിങ്ങൾ എത്രത്തോളം ടൈം ഒരു ആർട്ട് വർക്കിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ വർക്ക് പെർഫെക്റ്റായി വരും, റിയലിസ്റ്റിക് ആയിട്ട് വരും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാതെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.